ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവാണാശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് കടന്നാലോ അല്ലേ അങ്ങനെ നമ്മുടെ പീറ്റർ അലീനയുടെ കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് എനിക്ക് താല്പര്യം പക്ഷേ മോള് സമ്മതിക്കുന്നില്ലല്ലോ എനിക്ക് ഞാൻ എന്ത് പറഞ്ഞാലും അവൾ അതിനെന്നോട് ഉടക്കി വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ അമ്പാടിയോട് അമ്മയോട് ഓരോ കാര്യങ്ങളും സംസാരിക്കുകയാണ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല പീറ്ററെ എത്രയും പെട്ടെന്ന് പിള്ളേരുടെ കല്യാണം നടത്തണം ഞങ്ങളൊരു മോതിരച്ചടങ്ങൊക്കെ നടത്താമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അതൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയ മോളോട് പക്ഷേ ഒന്നും സമ്മതിക്കുന്നില്ലല്ലോ എടുത്ത് വായിക്കുവാണെങ്കിൽ നമ്മുടെ ശങ്കരമാമനും പറയാണ് ആ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല രണ്ടിനും നല്ല പെട കൊടുത്തതേ ഒരിടത്ത് അടക്കി ഇരുത്തിക്കോണം എന്നിട്ടേ രണ്ടുപേരങ്ങോട് കല്യാണം നടത്താനായിട്ട് നോക്കാം ഇനി ഒരു കാരണവശാലും അവരുടെ അഭിപ്രായം ചോദിക്കാനേ നിൽക്കണ്ട നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർ മാറി മാറി നിൽക്കട്ടേ ഉള്ളു അപ്പോഴേക്കും നമ്മുടെ അമ്പാടിയുടെ അമ്മയും അതെ അതെ അല്ലെങ്കിലും അത് ശരി തന്നെയാണ് എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തി കഴിഞ്ഞാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അമ്പാടിയുടെ അമ്മേ എല്ലാ കാര്യങ്ങളും മനസ്സിലായി പക്ഷേ മോളുടെ മനസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത വലിയൊരു തീപ്പരി തന്നെയുണ്ട് വലിയൊരു ലക്ഷ്യം അത് നിറവേറ്റാതെ മോളോട് ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അലീനയും അതേപോലെ തന്നെ അമ്പാടിയും ചേർന്നിങ്ങനെ വരുന്നത് ഇവ രണ്ടുപേരുടെയും വരവ് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ശങ്കരമാമൻ ദേ കണ്ടില്ലേ കല്യാണം കഴിച്ചില്ലെങ്കിലും എന്താണ് മണവാട്ടി മണവാളം പോലെ വരുന്നത് കണ്ടില്ലേ ജോഡികളെ പോലെയല്ലേ വരുന്നത് അങ്ങനെ രണ്ടുപേരും വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്പാടിയുടെ അമ്മ ദേ മോളെ ഈ ഓണമൊക്കെ കഴിയുമ്പോൾ നിന്നെ ഞാൻ കാറ് കയറ്റിക്കൊണ്ട് പോയിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ശങ്കരമാവനാണെങ്കിൽ എന്തിനാ ചോദിക്കുന്നത് എടുത്തങ്ങോട്ട് കാണാത്തട്ട് കിടണം ഇനി വരാനൊന്നും കാത്തിരിക്കണ്ടെന്നേ എന്നൊക്കെ പറയുക തന്നെ ചെയ്യാണ് അമ്മേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്തുകൊണ്ട് ചിന്തിച്ചൂടാ എന്ന് മഹീം സംസാരിക്കുകയാണ് ദേ നാളെ തിരുവോണമാണ് ആ തിരുവോണ സമയത്ത് തന്നെ ഉറപ്പായിട്ടും നിങ്ങളുടെ മോതിരമാറ്റ ചടങ്ങ് തന്നെ നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് കേട്ട അമ്പാടിയും അമ്മേ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത് വേണ്ടതെന്നേ ദേ ഈ ചടങ്ങൊക്കെ നടത്തും നടത്തുമ്പോൾ അമ്മായിയൊക്കെ വിളിക്കേണ്ട വേണ്ട അമ്മായിയെന്നു വിളിക്കണ്ട അമ്മായിയെ കല്യാണത്തിന് വന്നോളും അങ്ങനെയല്ല അമ്മേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് നമ്മൾ ഈ ചടങ്ങ് നടത്തുമ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ വേണം ഇപ്പോൾ അവസ്ഥയല്ലല്ലോ എല്ലാവരുടെ അവസ്ഥ നന്നായിട്ട് തന്നെ അറിയാലോ അപ്പോഴാണ് നീരജയം വരുന്നത് എന്തവസ്ഥ ഈ ചടങ്ങ് അങ്ങോട്ട് നടന്നു നടന്നുകഴിഞ്ഞാൽ പകുതി സമാധാനമാകും അമ്പാടിയും അലീനയും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ആലോചിക്കാനായിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മലീന നമ്മുടെ അമ്പാടിയുടെ അമ്മയോട് അമ്മേ അമ്മ സങ്കടപ്പെടേണ്ട എന്തായാലും എത്ര കാത്തിരുന്നാലും ദേ അമ്മയുടെ മരുമകളായിട്ട് ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് കയറി വരും അതിന് യാതൊരു സംശയവും വേണ്ട ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്പാടി ആ ആ അതെ അതെ അല്ലെങ്കിലും ടീച്ചറിനോ ടീച്ചർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ടീച്ചറാണ് ഈ കല്യാണം വേണ്ട വേണ്ട എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന കണ്ണ് മെഴിച്ച് അമ്പാടി നോക്കുകയാണ് അപ്പോഴേക്കും അമ്പാടിയുടെ അമ്മ ആഹാ അപ്പോൾ അങ്ങനെയാണല്ലേ മോൾ കപ്പ് ഇതിനോടൊന്നും താല്പര്യമില്ലല്ലേ ഏ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാനും അമ്പാടിയുടെ തമ്മിൽ ചില ധാരണയൊക്കെ ഉണ്ടല്ലോ അല്ലേ അമ്പാടി എന്നൊക്കെ ചോദിക്കണം ആ അതെ അതെ ചില ധാരണകളൊക്കെ ഉണ്ട് ആ ധാരണകളെല്ലാം കറക്റ്റാകുമ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചോളാം എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യാണ് അപ്പോഴേക്കും നമ്മുടെ ശങ്കരമാമ ആ പിന്നെ പിന്നെ വലിയ പോലീസ് ഉദ്യോഗസ്ഥനാകാൻ വേണ്ടി നിൽക്കുകയാണ് അത് ഇതല്ല ഇതിനപ്പുറം പല കാര്യങ്ങളും പറയും പക്ഷേ ഞങ്ങളുടെ മുന്നിൽ കൂടുതൽ അടവുകളൊന്നും കാണിക്കാൻ നിൽക്കണ്ട ശരി ശരി ആയിക്കോട്ടെ ഇനി നമുക്കിതേ എല്ലാവരും ഒന്ന് പുറത്തേക്ക് വന്നേ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹി എല്ലാവരെയും പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് എല്ലാവരും കൂടെ നിന്നേ പിന്നെ അമ്പാടിയും അലീനയും ഒരുമിച്ച് നിൽക്കുകയാണ് അപ്പുറത്തും ഇപ്പുറത്തും രണ്ടമ്മമാർ നിന്നേ ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അലിനെയും അമ്പാടിയെയും ഒരുമിച്ച് നിർത്തി അവർ ഫോട്ടോ എടുക്കുക തന്നെ ചെയ്യണം അപ്പോഴേക്കും അലീനയും പറയാണ് ദേ ഒരു കാര്യം മറന്നമ്മേ ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യം സംസാരിക്കുമ്പോഴും ദേ വിനീതിൻ്റെ അമ്മ അവിടെ വന്നിട്ടുണ്ട് വിനീതിൻ്റെ അമ്മ മാറി നിൽക്കുകയാണ് അവരോടൊക്കെ സംസാരിക്കണ്ടേ എന്നൊക്കെ സം പറയുക തന്നെ ചെയ്യണം ഈ സമയം തന്നെ വിനീതിൻ്റെ അമ്മ മൂലക്ക് മാറി ഇങ്ങനെ നിൽക്കുകയാണ് വല്ലാത്തൊരു വിഷമത്തോടു കൂടി തന്നെ അപ്പോൾ വിനീത് വന്നിട്ട് എന്താ അമ്മേ അമ്മ എന്തെങ്കിലും മാറി നിൽക്കുന്നത് കണ്ടില്ലേ അവിടെ എല്ലാവരും ആഘോഷം നിൽക്കുന്നത് ദേ അമ്മയ്ക്കും അവരോടൊന്നു പോയി മിണ്ടിയാൽ എന്താ അതല്ല മോനെ എന്നോട് ചാടിക്കയറി സംസാരിക്കുന്ന പോലെ എനിക്കങ്ങനെ ചാടിക്കയറി അറിയില്ല നിനക്കറിയാലോ ഞാൻ വീട് വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല എന്ന് അതുകൊണ്ട് ഒരു ചമ്മല് ആ എനിക്ക് മനസ്സിലായി അമ്മയുടെ ഈ മാറ്റി നൃത്തം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കേ വല്ലാത്ത നാണം തന്നെയാണല്ലോ അയ്യോ മോനെ നാണോട്ടൊന്നും അല്ല എനിക്ക് മനസ്സിലായി അമ്മേ ദേ ഞാൻ ഈ വീട്ടിലെ മരുമകനാണ് അപ്പോൾ ആ സ്വാതന്ത്ര്യം അമ്മയ്ക്ക് കാണിച്ചാലെന്താ കുഴപ്പം ആ ഭരണയുടെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ ഇത് അന്യ വീട് പോലെ കരുതണ്ട സ്വന്തം വീട് പോലെ കരുതിയാൽ മതിയെന്ന് അപ്പം അതിനെക്കുറിച്ചൊന്നും അമ്മ ആലോചിക്കാൻ നിൽക്കണ്ട അപ്പോഴാണ് അലീനയുടെ വരവ് ആഹാ അമ്മയും മകനും ഇവിടെ നിൽക്കുകയാണോ എന്താ അങ്ങോട്ടും ഒന്നും വരാതിരുന്നത് ദേ ഇങ്ങനെ മാറി ശരിയല്ല കേട്ടോ അപ്പോഴൊക്കെ നമ്മുടെ വിനീത് അതു പിന്നെ ടീച്ചറേ അമ്മയ്ക്ക് ഭയങ്കര നാണമാണെന്ന് അയ്യോ അങ്ങനെയൊന്നും ഇല്ല മോളെ എനിക്കറിയാമ്മേ അമ്മ പറഞ്ഞില്ലെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര ഈഗോയുണ്ട് അതുകൊണ്ടല്ലേ അതിൻ്റെ ആവശ്യം ഇല്ല ഈ കുടുംബം ഒരു കുടുംബം പോലെ തന്നെ കരുതിയാൽ മതി അമ്മയ്ക്കിവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് മാറി നിൽക്കേണ്ടെന്നാവശ്യമൊന്നുമില്ല ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് വിനീതും വിനീതിൻ്റെ അമ്മയും അമ്പാഴിയുടെ അമ്മയും പിന്നെ ശങ്കരമാമയും എല്ലാവരും കൂടി ചേർന്ന് പൂക്കളം ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ പീറ്റർ വന്നിട്ട് ആഹാ ഈ പൂക്കളം അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അമ്പാഴിയുടെ അമ്മ അതെ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം അതെ ഈ വിനീതിൻ്റെ അമ്മയ്ക്കാണ് വിനീതിൻ്റെ അമ്മയാണ് ഈ പൂക്കളെല്ലാം ഇത്രയും ഭംഗിയാക്കാനുള്ള കാരണം അപ്പോൾ വിനീതിന് സന്തോഷം തോന്നിയാണ് ഇതെല്ലാം കേട്ട് അതെ അതെ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ടാണ് എൻ്റെ അമ്മ ഇത്ര നന്നായിട്ട് പൂക്കളൊക്കെ ഇട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ അമ്പാടി ജുംബയും മുണ്ടൊക്കെയിട്ട് അടിപൊളിയായിട്ട് നല്ല സുന്ദരനായിട്ട് ഇറങ്ങി വരുന്നത് ആ അമ്പാടിയെ ഒന്ന് അടിപൊടി നോക്കുകയാണ് എല്ലാവരും ചേർന്ന് ആഹാ ഇതാൾ കലക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അമ്പാടി പൂക്കളവും കലക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പം നമ്മുടെ ശങ്കരമാമ ഏതായാലും മണവാളനെ പോലെ തന്നെയാണ് ഒരുങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ഈ ചടങ്ങ് അങ്ങോട്ട് നടത്തിയാലോ ദേ ശങ്കരമാമ ഒന്നും മിണ്ടാതിരിക്കണോട്ടോ എപ്പോൾ നോക്കിയാലും ചടങ്ങ് ചടങ്ങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം അല്ല എവിടെ എവിടെ പെണ്ണെവിടെ പെണ്ണിനെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറ പറയുമ്പോഴാണ് നമ്മുടെ ആലീനയുടെ വരവ് ആലീനയും അമ്പാടി കൊടുത്ത് ആ ഓണക്കോടി കൊടുത്ത് സുന്ദരിയായിട്ട് തന്നെ രണ്ടുപേരും നീലയും നീലയിലും ഇങ്ങനെ മുഴുകി അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ അലീന മുല്ലപ്പൊക്കെ ചൂടി സുന്ദരിയായിട്ട് തന്നെ ഇറങ്ങി വരികയാണ് അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്പാടിയുടെ കണ്ണ് തള്ളി അലീനയെ അടിമുടി ഒന്ന് നോക്കുകയാണ് അലീനയുടെ ആ വരവും ഗെറ്റപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആഹാ ഇത് അലീന അടിപൊളിയായിട്ടുണ്ടല്ലോ അല്ല അമ്പാടി അറിഞ്ഞു തന്നെയാണല്ലോ മോൾക്ക് ഡ്രസ്സ് എടുത്തിരിക്കുന്നതെന്നും അമ്പാടിയുടെ അമ്മ പറയുകയാണ് അപ്പാടേക്ക് ശങ്കരമാമ്മ ഇത് അമ്പാടി കുഞ്ഞെടുത്ത ഡ്രസ്സാണോ കാലക്കിയിട്ടുണ്ട് കേട്ടോ ടീച്ചർക്ക് ചേർന്ന വേഷം തന്നെ അപ്പോൾ കൊച്ചു കള്ളാ പെണ്ണിൻ്റെ മനസ്സറിഞ്ഞ് തന്നെയാണ് ഡ്രസ്സ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ കിടന്ന് ചുറ്റിക്കളിയല്ലേ ഇതൊക്കെ ഇനി അടവകളൊന്നും ഞങ്ങളുടെ മുന്നിൽ വേണ്ട കേട്ടോ അപ്പോൾ നമ്മളെ അമ്പാടിയെ നോക്കിയിട്ട് ആ ഇതും അലീനെ കൊടുത്ത ഡ്രസ്സ് തന്നെയാണ് അമ്പാടിക്കും നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന പിന്നെ അല്ലാതെ ആർക്കെങ്കിലും ഓണക്കോടി കൊടുക്കുമ്പോൾ അവർക്ക് ചേരാത്ത ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നത് വളരെ മോശമായ കാര്യമല്ലേ അതുകൊണ്ടാണ് ഞാൻ നല്ല ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തത് അപ്പോൾ നമ്മുടെ വിനീതാണെങ്കിലും അതെ അതെ അതാണ് അതിൻ്റേതായ ന്യായം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശങ്കരമാമ ആ ന്യായമൊക്കെ പറയാൻ അവിടെ നിൽക്കട്ടെ എവിടെ കെട്ടിയോക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനം മേടിച്ചു കൊടുത്തോ എന്തെങ്കിലും ഡ്രസ്സ് എടുത്ത് കൊടുത്തോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മലിന അതെ അതെ അവൻ്റെ കെട്ടിയോൾക്ക് അവൻ നല്ലതെല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും മേടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ സംസാരിക്കണം അപ്പോഴേക്കും എടാ വിനീതേ നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് നിൻ്റെ പെണ്ണിങ്ങോട്ട് വന്നില്ലല്ലോ പോയി നോക്കടാ ദിതേ നീ കൊടുത്ത ഡ്രസ്സ് തന്നെയാണ് അഭർണയും ഇട്ടിരിക്കുന്നത് അപ്പോഴാണ് നീരജയുടെ വരവ് കണ്ടില്ലേ നിന്റെ അമ്മായി അമ്മയും നീ മേടിച്ചു കൊടുത്ത ഡ്രസ്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇതാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോഴേക്കും നീരജിയും പറയാണ് അതെ അതെ എനിക്ക് വിനീത് എടുത്തുന്ന ഈ ഉണക്കോടയാണ് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത് എന്നിവിടെ പറയാണ് അങ്ങനെ വിനീത് നേരെ അപർണയെ കാണാൻ വേണ്ടി അങ്ങോട്ട് കയറി പോവുകയും ചെയ്യണം അപ്പോഴേക്കും ദേ വിനീതേ ഇനി വിനീതിൻ്റെ പാട്ടും വേണോട്ടോ അപ്പോഴേക്കും നമ്മുടെ നീരജയും വിനീതിനോട് പറയാണ് ശരി വിനീത നീ പൊയ്ക്കോ അങ്ങനെ നീരജയും അവിടെ പൂക്കളം എടുക്കാനായിട്ട് പൂക്കളം ഇടാനായിട്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ അമ്പാടിയാണെങ്കിൽ ഈ ശങ്കരമാമനോട് എന്താ കിളവാ എന്താ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് ഡേ ടീച്ചർ ഇരിക്കട്ടെ ഇനി ടീച്ചർ പൂക്കളിട്ടാൽ മതി ഓ എൻ്റെ ദൈവമേ ഞാൻ എണീറ്റോളാവേ കണ്ടില്ല ചെറുക്കൻ്റെ ഒരു പൂതി എന്നിട്ട് ടീച്ചറിൻ്റെ അരികിൽ വന്നിരുന്നു കൊണ്ട് തന്നെ പൂക്കളിടാനാണ് അതിനുവേണ്ടിയാണ് എന്നെ എണീപ്പിക്കുന്നത് നിൻ്റെ മനസ്സിലിരിപ്പൊക്കെ അങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെ സംസാരിക്കുകയും ചെയ്യണം ഇതേ സമയം തന്നെ നമ്മുടെ അപർണ വിനീത് കൊടുത്ത ഡ്രസ്സെല്ലാം ഇട്ട് നല്ല നീല കളറ് ബ്ലൗസും അതേപോലെ തന്നെ കസവിൻ്റെ പട്ടു പാവാടയും ഒക്കെ ഇട്ട് സുന്ദരിയായിട്ടങ്ങ് നിൽക്കുകയാണ് അപർണയ്ക്കാണെങ്കിൽ തൻ്റെ ആവേശം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി നോക്കി അങ്ങനെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വിനീതിൻ്റെ വരവ് അപ്പോൾ വിനീതിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപർണയുടെ മുഖഭാവം ആകെ മാറുകയാണ് പക്ഷേ ആഭരണയുടെ വേഷം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് വിനീത് അപ്പോൾ വിനീത് ചോദിക്കുകയാണ് അലഭർണെ ഇഷ്ടപ്പെട്ടോ ഞാനെടുത്തു തന്ന ഓണക്കോട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അവിടെ തോറ്റുപോകുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അപർണ ഏയ് എനിക്കിത് തീരെ ഇഷ്ടപ്പെട്ടില്ല ശെ ഇതെന്തൊരു ഡ്രസ്സാണിത് എനിക്ക് ഇത്രയും മോശം ഡ്രസ്സ് ഇതുവരായിട്ടും ആരും എടുത്ത് തന്നിട്ടില്ല ഇത് കേട്ടപ്പോഴൊക്കെ നമ്മുടെ വിനീതിന് വളരെയേറെ സങ്കടം തോന്നുകയാണ് പക്ഷേ അപർണെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപർണ ഈ ഡ്രസ്സിൽ ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് അത് അങ്ങനെയല്ലേ പറയുകയുള്ളു വിനീതേട്ടനാണല്ലോ ഈ ഡ്രസ്സ് എടുത്തു തന്നിരിക്കുന്നത് അപ്പോൾ മോശമാണെന്ന് വിനീതേട്ടൻ പറയോ എനിക്കറിയാൻ പറയില്ലെന്ന് പക്ഷേ എനിക്കിതെങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല വിനീതേട്ടനെ കളർ സെൻസ് തീരെ ഇഷ്ടമല്ല കളർ സെൻസ് തീരെ ഇല്ല പക്ഷേ വിനീതേട്ടം നന്നായിട്ട് പാട്ട് പാടും നന്നായിട്ട് പഠിക്കും പക്ഷേ ഡ്രസ്സ് എടുക്കുന്നതിൽ വിനീതേട്ടം പോരാ എത്ര മോശമായ ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എങ്കിലപരണപ്പാറ അഭർണയ്ക്ക് ഏത് കളറാണ് ഇഷ്ടം കളറി മാത്രമല്ല ഡ്രസ്സിങ്ങിലും ഉണ്ട് കാര്യങ്ങളെല്ലാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിനീതേട്ടൻ ഈ ഷർട്ടൊക്കെ ഇടുന്നത് ഷർട്ടെല്ലാം തയ്പ്പിച്ചിടുകയാണ് ചെയ്യുന്നത് അതെ ഞാൻ തയ്പ്പിച്ച് തന്നെയാണ് ഇടുന്നത് ആ അത് തന്നെ കാരണം അയ്യോ വിനീതേട്ടൻ്റെ ഡ്രസ്സിംഗ് പോലും എനിക്ക് തീരെ ഇഷ്ടമല്ല ഒരു ഒരിറങ്ങിയ പാൻറ്റും ഇറങ്ങിയ ഷർട്ടും അയ്യോ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരെങ്കിലും ഇടുവോ അതെ പെട്ടെന്ന് തന്നെ ആ ട്രെയിനിങ് സെൻറ്റർ മാറ്റണം ഒക്കെ പറയുകയാണ് ആ വിനി അത് എനിക്കും മനസ്സിലായി വളരെയേറെ മോശമാണല്ലേ പിന്നെ അല്ലാതെ ഭയങ്കര മോശമാണ് വിനീത് ഏട്ടൻ്റെ ഡ്രസ്സിങ് ഇപ്പോൾ തന്നെ കണ്ടില്ലേ കാണിച്ചു കൂട്ടിയൊക്കെ ഇടുന്ന കോലങ്ങൾ എനിക്കിതൊന്നും തീരെ ഇഷ്ടമല്ല എങ്കിലൊരു കാര്യം ചെയ്യാ പറഞ്ഞേ ഞാൻ പെട്ടെന്ന് തന്നെ തയ്ക്കുന്ന സ്ഥലം മാറ്റിക്കോളാം അങ്ങനെ തയ്ക്കുന്ന സ്ഥലം മാറ്റിയാൽ പോരാ ഇപ്പോഴാരെങ്കിലും ഷർട്ടെല്ലാം തയ്ച്ചിടോ കടയിലൊക്കെ റെഡിമെയ്ഡ് ഷർട്ടുകൾ കിട്ടും നല്ല നല്ല അടിപൊളി ഫാഷൻ ഷർട്ടുകളൊക്കെ അതൊക്കെ വേണം ഇടാനായിട്ട് അല്ലാതെ ഇങ്ങനെ ഏതാണ്ട് പഴയ നൂറ്റാണ്ടിലെ ആൾക്കാർ ഇടുന്നത് പോലെ ഓരോ ഇട്ടുണ്ട് വരും ഓരോ കോലം കിട്ടി ഇതുവരെ വിനീതേട്ടന് മാറാനായിട്ട് സാധിച്ചിട്ടില്ല ഇപ്പോഴും ഒരു പഴഞ്ചൻ രീതി തന്നെയാണ് വിനീതേട്ട വിനീതേട്ട മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപരിനെ ഞാനിതി അത് ശ്രദ്ധിച്ചോളാം എനിക്ക് വേണ്ടി ശ്രദ്ധിക്കും ിക്കേണ്ട ആവശ്യമൊന്നുമില്ല വിനീത് ഏട്ടൻ്റെ നന്നായിട്ട് നടക്കണമെങ്കിൽ വിനീത് ഏട്ടൻ തന്നെ തീരുമാനിക്കണം ഓ എൻ്റെ ഈ ഡ്രസ്സ് കണ്ടില്ലേ എനിക്ക് എല്ലാ കൊല്ലവും എല്ലാവരും ഡ്രസ്സ് എടുത്തതരും അതും നിറയെ ഡ്രസ്സുകൾ എല്ലാം നല്ല സൂപ്പറായിരിക്കും ഈ പ്രാവശ്യമേ എനിക്ക് ടീച്ചറും അതേപോലെ തന്നെ അമ്പാടി ചേട്ടനും ഒക്കെ ഓണക്കോടി എടുത്തന്നു അവരൊക്കെ എടുത്തു നിന്ന് നിൽക്കുന്ന ഓണക്കോടികളെ നല്ല സ്റ്റാൻഡേർഡായ ഓണക്കോടികളാണ് ആ അതൊന്നും ഇടാതെ ദേ ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ ഇനി ഏതായാലും പുറത്തേക്ക് ചെല്ലട്ടെ അപ്പോൾ അറിയാം അവരൊക്കെ എന്തൊക്കെ അഭിപ്രായമാണ് പറയാൻ പോകുന്നതെന്ന് എന്നൊക്കെ മുഖത്തടിച്ച രീതിയിൽ പറഞ്ഞുകൊണ്ട് അപർണ നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപർണയുടെ ഓരോ വാക്കുകളും കേട്ട് വിനീതാണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈ സമയം തന്നെ എല്ലാവരും പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് അവിടെ നിന്ന് എണീക്കുകയും ചെയ്യണം ആ ഏതായാലും പൂക്കളൊക്കെ അതി സൂപ്പറായിട്ടുണ്ട് തന്നെയുണ്ട് ഇനിയാണെങ്കിൽ നമ്മുടെ വിനീതിൻ്റെ പാട്ട് അപ്പോഴാണ് അപർണയും വിനീതും കൂടി ഒരുമിച്ചിറങ്ങി വരുന്നത് അപ്പോൾ അപർണയുടെ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് മോളെ നിൻ്റെ ഡ്രസ്സിങ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടല്ലോ ദേ വിനീതിൻ്റെ സെലക്ഷൻ ഒട്ടും മോശമായിട്ടുള്ള വിനീതേ നീ അഭർണയുടെ മനസ്സാറിഞ്ഞു തന്നെയാണ് ഡ്രസ്സ് എടുത്തു കൊടുത്തിരിക്കുന്നത് അപ്പോഴൊക്കെ ശങ്കരമാമ ശരി ശരി ഇനി എല്ലാവരും ഒരുമിച്ച് നിന്നേ ഞാനെന്നൊരു ഫാമിലി ഫോട്ടോ എടുത്തേക്കട്ടെ ദേ അപർണയും വിനീതും ഒരുമിച്ച് നിൽക്കുന്നുട്ടോ അപ്പോഴേക്കും അത് മാത്രം പോരാ അമ്പാടിയും അലീല ടീച്ചറും ഒരുമിച്ച് നിൽക്കണം അതിനെന്താ അമ്പാടി വാ അമ്പാടി എൻ്റെ അടുത്ത് വന്ന് നിൽക്ക് എന്നും അമ്പാടിയും പറയാണ് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അങ്ങനെ ഫോട്ടോ എടുക്കുകയും ചെയ്യണം അതിനുശേഷം നമ്മുടെ വിനീതിൻ്റെ ഓണപ്പാട്ടും അവിടെ പാടുക തന്നെ ചെയ്യണം അതിമനോഹരമായ പാട്ടാണ് ആ പാട്ടും ആസ്വദിച്ച് തന്നെ എല്ലാവരും ഇരിക്കുകയാണ് അതേ സമയം തന്നെ നമ്മുടെ വിനീത് ആണെങ്കിൽ അപർണയെക്കുറിച്ച് ആലോചിക്കുക തന്നെ ചെയ്യണം അപർണ തന്നെ കെട്ടിപ്പിടിക്കുന്നു ഓരോ കാര്യങ്ങളും അങ്ങനെ അപർണയുടെ കണ്ണ് കെട്ടി കണ്ണ് പൊത്തിക്കളി അവിടെ കളിക്കുക തന്നെ ചെയ്യണം അപ്പോഴേക്കും അപർണ ഇങ്ങനെ തപ്പി വരുന്ന സമയത്ത് വിനീതിനെ പിടിക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ശങ്കരമാമൻ നേരെ മുന്നിൽ ചെന്ന് ചാടുകയാണ് ശങ്കരമാമനെ കയറിയാണ് നമ്മുടെ അപർണ പിടിച്ചത് അപ്പോഴേക്കും വിനീതിനാണെങ്കിൽ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പം അമ്പാടി നേരെ ചെന്നിട്ട് ഓ കുഴച്ചു ഈ കിളവനോട് ആരാ പറഞ്ഞത് മുന്നേ വന്ന് ചാടാനായിട്ട് ദേ കെട്ടിയോളു കെട്ടിയോലെ കെട്ടിപ്പിടിക്കാനായിട്ട് പോവുകയാണ് പോവുകയായിരുന്നു അപ്പോഴേക്കും വന്ന് ചാടി എല്ലാം നശിപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അടുത്തത് നമ്മുടെ ആലീനയുടെ ഊഴം തന്നെയായിരുന്നു അപ്പോൾ ആലീനയും കണ്ണ് പൊത്തി ഇങ്ങനെ ഓരോരുത്തരെയും തപ്പി തപ്പി പിടിക്കുന്ന സമയത്ത് അമ്പാടി അങ്ങോട്ട് ചാടുക ഇങ്ങോട്ട് ചാടുക അമ്പാടിയെ പിടിക്കാതിരിക്കാനുള്ള വഴിയായിരുന്നു അമ്പാടിച്ചത് പക്ഷേ ശങ്കരമാമൻ ഉണ്ടോ വിടുന്നു ശങ്കരമാമനാണെങ്കിൽ നേരെ അമ്പാടിയെ തള്ളി നമ്മുടെ അലീനയുടെ മേത്തേക്കിടുകയാണ് ആലീന നേരെ അമ്പാടിയെ കെട്ടിപ്പിടിക്കുകയാണ് എല്ലാവരും ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുകയും ചെയ്യാണ് അമ്പാടി അമ്പാടി അമ്പാടിയെ കെട്ടിപ്പിടിച്ച നമ്മുടെ അലീനെ നേരെ ആ മാസ്ക് അങ്ങോട്ട് ഊരിയപ്പോഴേക്കും അമ്പാടിയെ കാണുകയാണ് ആകെ ചമ്മ വെള്ളയൊരവസ്ഥയിലായി പോവുകയാണ് രണ്ടുപേരും ചേർന്ന് അപ്പോഴേക്കും നമ്മുടെ വിനീത് വിനീതിങ്ങനെ പാട്ട് തുടരുക തന്നെ ചെയ്യാണ് വിനീത് ആണെങ്കിൽ ആപർണയെ സ്വപ്നം കണ്ടിങ്ങനെ നിൽക്കുകയാണ് അപർണ തൻ്റെ അരികിൽ വരുന്നതും തന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നതും അതേപോലെ തന്നെ നമ്മുടെ അമ്പാടി അമ്പാടിയാണെങ്കിൽ അലീനയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് മദലിനോട് ചേർത്ത് അങ്ങനെ അമ്പാടിയുടെ മേശ ഇങ്ങനെ അലീന പിരിക്കുന്നതും പെട്ടെന്ന് എല്ലാവരും കണ്ടെത്തുന്നതും അലീനയുടെ കൈയും പിടിച്ചുകൊണ്ട് നേരെ ഓടിപ്പോയപ്പോഴേക്കും പീറ്റർ കാണുന്നതും അങ്ങനെ ചമ്മി വിളറി നിൽക്കുന്നതും ഒരുപാട് ആയ രംഗങ്ങളെല്ലാം കാണിക്കണം അപ്പോൾ വിനീതിങ്ങനെ പാടി നിൽക്കുമ്പോഴും അപർണയുടെ മനസ്സിലും ഒരു പ്രണയം കുതിച്ചു കയറുകയാണ് അപർണയും നമ്മുടെ വിനീതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അപർണയുടെ കണ്ണു പൊത്തുന്നതും അതാരാണെന്ന് നോക്കുന്നതും അപർണ നേരെ വിനീതിനെ ഓടിച്ചിടുന്നതും അങ്ങനെയായ ഒരുപാട് കാര്യങ്ങളെല്ലാം അപർണയും ആലോചിക്കുകയാണ് അങ്ങനെയെല്ലാം കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക്